ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോഴത്തെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയൊരു കിടിലൻ എപ്പിസോഡ് പുറത്തുനിന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിനകത്ത് നമ്മൾ കാണുന്നതാണ് സിദ്ധാർത്ഥിന്റെ ആക്സിഡന്റിന് ശേഷം എല്ലാവരും സിദ്ധാർത്ഥിനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ്. ഇപ്പോഴത്തെ അതിനൊരു മികച്ച എപ്പിസോഡ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ അച്ഛനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നതായിരുന്നു. അതിനുശേഷം ഈ സുമിത്രയും അതോടൊപ്പം തന്നെ ശ്രീന്ദരയും കുടുംബമാണ് കാണിക്കുന്നത്. ശ്രീന്ദരയും കുടുംബത്തിൽ പുതിയ പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കാൻ തുടങ്ങിയായിരുന്നു. അതായത് ഇന്ന് കാര്യങ്ങളെല്ലാം കീഴ്മേ മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ വാടക വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വാടക കുടിശ്ശി വന്നുകൊണ്ട് തന്നെ ഓണർ വരികയും ആ സമയത്ത് ശിവദാസമേനൻ ആ ഒരു വീട് ഒഴിഞ്ഞു തരാമെന്ന് പറയുകയായിരുന്നു. അതിനുശേഷം എല്ലാവരോടുമായിട്ട് ശിവദാസമേനൻ ഒരു കാര്യം പറയുകയായിരുന്നു. അതായത് സിദ്ധാർത്ഥിനെ ഇവിടെയാണ് ഇനി താമസിക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പെന്ന് ചോദിക്കുകയാണ്. ആരും ഒരു അക്ഷരം പോലും മിണ്ടാൻ സാധിക്കില്ല. വേദിക്കും സുമിത്രയ്ക്കും രോഗത്തിനും ഒന്നും മിണ്ടാതെ അവർ ഓത്തോട്ട് പോകുകയായിരുന്നു. എന്തൊക്കെയാണ് ശരിക്കും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കേട്ട് എല്ലാവരും തന്നെ ഞെട്ടി നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് മർത്തര അച്ഛനോട് പറയുന്നതെന്ന് അറിയാതെ മുദ്ദുവിട്ടുകയായിരുന്നു സുമിത്ര. അതിനുശേഷം സുമിത്ര രോഗത്തോടെ റൂമിൽ പോവുകയാണ്. അതിനുശേഷം ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ രോഗത്തും പറയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാനില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീട് വിട്ടുപോകാം, അല്ല നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. എന്താണ് നീ ആലോചിച്ചൊരു തീരുമാനം പറയാൻ പറയുകയാണ്. ആ ഒരു സമയത്താണ് ഇതേ സെയിം കാര്യം തന്നെ ആലോചിച്ചിട്ട് വേദിക നിൽക്കുന്നതാണ്. വേദികയോടും പോയി സുമിത്ര ഈ ഒരു കാര്യം ചോദിക്കും. വേദിക അത് തന്നെയാണ് പറയുന്നത്, അതായത് സിദ്ധാർത്ഥ് വരുന്ന ഈ ഒരു വീട്ടിൽ ഞാൻ ഇനി നിന്നിട്ട് കാര്യമില്ല, ഞാനിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയുകയാണ്. എന്നാൽ സുമിത്ര പറയുന്നുണ്ട് നീ അതിനെ കുറിച്ച് ആലോചിക്കുക, നീ ചാടിക്കേറി തീരുമാനമൊന്നും എടുക്കണമെന്ന് പറയുകയാണ്. അതിനുശേഷം വൈകുന്നേരം പ്രതീക്ഷിന്റെ കോള് വരികയാണ്. അപ്പൊ അച്ഛന് നല്ല മാറ്റം ഉണ്ടെന്നും ഉടൻ തന്നെ എല്ലാം ശരിയായിട്ട് ഭേദപ്പെട്ട് വീട്ടിലോട്ട് വരുമെന്നും പറയുകയാണ്. ഇത് കേട്ട് ശിവദാസമേനോന് വലിയ സന്തോഷമാകുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന വേദികയാണ്. വേദിക ശ്രീനിരത്തിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്. ഓഫീസിലോട്ടാണെന്നും പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം സമ്പത്തിനെ നീരവിനെയാണ് കാണുന്നത്. അത് കണ്ടതിന് ശേഷം സമ്പത്തിനെ നീരവിനെ കണ്ടതിന് ശേഷം വേദിക്ക് അവരുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു പോകണമെന്നുള്ള തോന്നുകയാണ്. അതിനെന്താണ് സിദ്ധാർത്ഥമായിട്ട് ഡൈവോഴ്സ് പെറ്റീഷനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്തിട്ട് വീണ്ടും പഴയ ജീവിതത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് വേദിക. എന്തൊക്കെയാണ് തിരിച്ച് വരുമ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വേദിക വീട്ടിലോട്ട് വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് സരസ്വതി അമ്മ വേദിക ഒരുപാട് വഴക്ക് പറയുകയാണ്. അതായത് ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കുകയായിരുന്നു, നിനക്ക് തോന്നിയ സമയത്തിന് കയറി വരാനും കയറിപ്പോനും പറ്റുകയായിരുന്നൊക്കെ പറഞ്ഞ് ശകാരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ഓഫീസ് കാര്യത്തിന് വേണ്ടി നിന്നതെന്ന് പറയുകയാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ, ഓഫീസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നും വേദിക സുമിത്രയോടായിട്ട് പറയുകയാണ്. ശരി, ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം ഓഫീസ് കാര്യമല്ല, നീ പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞ് സുമിത്ര പറഞ്ഞു വിടുകയായിരുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന വേദിക ഈ ഒരു കാര്യം തന്നെയാണ് സുമിത്രയായിട്ട് സംസാരിക്കുന്നത്. സിദ്ധാർത്ഥ് വന്നതിന് ശേഷം ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നു, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ സുമിത്ര ഈ ഒരു കാര്യം സമ്മതിക്കുന്നില്ല. അതിനുശേഷം അച്ഛാച്ഛന്റെ എല്ലാവരുടെ മുമ്പിലോട്ടായിട്ട് വേദിക അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടി പെട്ടി ബാഗൊക്കെ ആയിട്ട് എടുത്തു വരികയാണ്. ആ ഒരു സമയത്ത് ചോദിക്കുകയാണ് നീ എവിടെ പോകുകയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി സിദ്ധാർത്ഥ് വരുന്ന ഈ ഒരു വീട്ടിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് നീ ഇപ്പോൾ ആ തീരുമാനം എടുക്കണ്ട, എന്തായാലും സിദ്ധാർത്ഥ് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് നോക്കാന്ന് പറയാണ്. ശിവദാസമേനോടാണ് പറയുന്നത് ഞാൻ സിദ്ധാർത്ഥിനെ ഇവിടെ കൊണ്ടുവരുന്നു എന്നൊരു കാര്യം കൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വെച്ചാണ് സിദ്ധാർത്ഥിനെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവനിപ്പോൾ പോകാൻ തങ്ങാനും ഇടമൊന്നുമില്ലല്ലോ, അതുമാത്രമല്ല മോളിപ്പോൾ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിക്കുന്ന ശിവദാസമേനോനെ അതോടൊപ്പം സുമിത്രയെ നമുക്ക് കാണുകയാണ്. എന്തൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലായി വേദിക വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് റൂമിനകത്തോട്ട് തന്നെ പോവുകയാണ്. ആ ഒരു സമയത്ത് പ്രതീക്ഷ അച്ഛനെയും കൊണ്ട് തിരിച്ച് ശ്രീനിരത്തോട്ട് വരികയാണ്. എന്തൊക്കെയാണോ അതിന് വന്നതിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും തന്നെ സിദ്ധാർത്ഥിനെ കാര്യമായിട്ടുള്ള പരിചരണമൊക്കെ കൊടുക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണോ വേദികയും സുമിത്രയും രോഗത്തും ഇനി എങ്ങനെ ആ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാതിരിക്കുന്നത്. എന്തൊക്കെയുള്ളൂ കണ്ടു തന്നെ അറിയാം. വരും ദിവസങ്ങളിൽ മികച്ച ഒരു എപ്പിസോഡ് ഈ സീരിയലിന്റെ ഭാഗത്തുനിന്ന് വരുന്നൊക്കെ. അപ്പം വരും ദിവസങ്ങളെ കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.